ഹായ്, ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതിനെല്ലാം പോയിട്ട് വന്ന കാരണം ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നാളെ രാവിലെ പറഞ്ഞിടാമല്ലോ എന്ന് ഓർത്തിട്ട് ഇന്നിപ്പോൾ രാത്രിയിൽ ഉണ്ടോ, രാത്രിയായി. ഇപ്പോൾ എത്ര 8:30 എങ്ങണ്ടായി. അപ്പോൾ നിന്ന് വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് ഇടാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വിളിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഹോസ്പിറ്റലിൽ പോയ കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആശുപത്രിയിൽ പോയി, സജീവനൊക്കെ എന്നെ കൊണ്ടുപോയി ഞാൻ. അപ്പോൾ കുഞ്ഞമ്മച്ചി അതിന് മുന്നേ ഉണ്ടല്ലോ, കുഞ്ഞമ്മച്ചിയുടെ ഹസ്ബൻഡൊക്കെ എന്തൊക്കെ ചോദിച്ചിരുന്നു, അഡ്രസ്സ്, സജീവൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ജന്മം ചെയ്ത പറയല. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് തെരണ്ടിവാലിന് തല്ലുമെന്നൊക്കെ. അപ്പോൾ സജീവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് തെരണ്ടിവാലിന് തല്ലിക്കാനാണെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞൊന്നും കൊടുത്തൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ അന്ന് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം അമ്മയുടെയൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഒരു കല്യാണമായിട്ടൊക്കെ നടത്തി തന്നേനെ, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുക. അല്ല, നടത്തിയേനെ, കാരണം അമ്മച്ചി ഇടയ്ക്ക് പറഞ്ഞു കഴിയുമ്പോൾ അമ്മച്ചി അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നടന്നില്ല. പിന്നെ ഞങ്ങൾ ആശുപത്രി പോയെന്ന് പറഞ്ഞാൽ അതൊരു അരങ്ങായിരുന്നല്ലേ ആശുപത്രി. കാരണം ആശുപത്രിയിൽ പോയത് ഞാൻ മാത്രം, ഞാനാണല്ലോ രോഗി. ഇപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ പലകയൊക്കെ വെച്ച് കെട്ടി, കൈ അനക്കല്ല, പലകയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ആ കുത്തിക്കെട്ടതൊക്കെ എല്ലാം കാണിച്ചു കൊടുത്തേരം. ഞാൻ ഞങ്ങൾ ഇപ്പോൾ സജീവൻ്റെ കൂടെ, സജീവണ്ണൻ, ഫൈസൽ, ഹാഷിമ, റിനോഷ്, ഹരിക്കുട്ടനണ്ണൻ, പിന്നെ നവാസ്, പിന്നെയൊക്കെ നിയാസ് വരുമായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ അവിടെ ആ റൂമിൽ കിടക്കണത് ഇവരെല്ലാവരും കൂടിയാണ്. ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കും എല്ലാവരും. നിലത്തൊക്കെ പായൊന്നുമില്ല, ഒരു തുണിയൊക്കെ വിരിച്ച്, ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവരവിടെ കിടക്കും. എനിക്ക് എന്നെ പരിരക്ഷിക്കുന്നതാണ് എല്ലാവരും കൂടി, കാരണം വിഷയം എന്നാവെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് സജീവനൻ്റെ അമ്മ ചങ്ങനാശ്ശേരി അമ്പലത്തിൽ പോയായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് അപ്പോഴാണ് അമ്മ ഈ വിവരമൊക്കെ അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നെന്നുള്ള കാര്യം. എന്നിട്ട് അമ്മ അവിടെ ഹോസ്പിറ്റലിൽ വന്നു. എൻ്റെ അടുക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, വന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഠിക്കാൻ പോകുന്ന ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് കേട്ടിട്ട് ഇനി പോകുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ മൂന്ന് ദിവസം കിടന്നു നാലിൻ്റെ രാവിലെ ഡിസ്ചാർജ് ആയി. ഞങ്ങൾ നേരെ പോകുന്നത്, ഇനി ഞാൻ പറയാമേ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സാമ്പത്തികം വേണ്ടേ. ഇത് കൂട്ടുകാരും എല്ലാവരും ഒക്കെ ആയിട്ട് അന്നത്തെ സമയത്ത് എൻജോയ് ചെയ്തു. അന്നത്തെ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോയി, എല്ലാവരും ഉണ്ട്, ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെ ആയാലും അങ്ങനെ അങ്ങ് പോയി. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ സമയത്ത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വേണ്ട 1,700 രൂപയായി 4 ദിവസം കൊണ്ട് സ്റ്റിച്ചിൻ്റെ എല്ലാം പൈസ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു മോരം കിടപ്പുണ്ടായിരുന്നു, അത് ഡോക്ടറുടെ അവിടെ തന്നെ പണയം വെച്ചു. 2,000 രൂപയ്ക്ക് പണയം വെക്കുന്നു, പൈസ അടച്ചു. ഞങ്ങൾ നേരെ ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. ജീവിതത്തിൽ ഫസ്റ്റ് തുടക്കമാണ് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. എന്താണെന്നോ എന്തോ ഒരു പിടിയില്ല. ഞാനിങ്ങനെ ഒരു പോവുകയാണ്, കൂട്ടി പോയി, അങ്ങനെ അങ്ങ് പോയി. അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞു, പോകുന്നത് സജീവണ്ണൻ്റെ അമ്മയുടെ അമ്മാവനുണ്ട്, അമ്മാവൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാരണം അമ്മാവൻ ഗൾഫിലാണ്, അപ്പച്ചൻ ഗൾഫിലാണ്, അമ്മായി തന്നെ ഉള്ളു വീട്ടിൽ. പിള്ളേർ രണ്ടുപേരെ കല്യാണം കഴിച്ചു, അമ്മായി തന്നെ ഉള്ളു വീട്ടിൽ. അങ്ങോട്ട് പോകാൻ നോക്കിട്ട് പോയി. അപ്പോൾ ഇവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഡ്രസ്സ് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. എനിക്കൊന്നും ഇല്ല, ഈ ഒരു പാവാട ഞാൻ ഇട്ട ഡ്രസ്സോട് കൂടിയാണ് പോകുന്നത്, പാവാടയും ബ്ലൗസും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ ലേഖ, ഞാൻ അവളുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് അവളുടെ ഡ്രസ്സും കൊണ്ടുവന്നു, കാരണം അന്ന് ഞാൻ ഇങ്ങനൊന്നുമില്ല, വണ്ണമൊന്നുമില്ല, മെലിഞ്ഞിട്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു 2-3 ദിവസം തള്ളി നീക്കിയത്, വേറെ ഡ്രസ്സേ ഇല്ല. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഉള്ളെടുത്തു. ഞങ്ങൾ വീട്ടിൽ ചെന്നു, ഞങ്ങൾ 2 ദിവസം അവിടെ നിന്നു. അല്ല, ഇതിനിടയ്ക്ക് ഡ്രസ്സ് ഉണ്ട്. അപ്പം എനിക്ക് ഡ്രസ്സില്ലല്ലോ, അപ്പം വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്ന് പോകാൻ മടിയല്ലേ. അപ്പം ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മായിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ചെന്നു, ഡ്രസ്സൊക്കെ എടുത്തു. ഞാൻ എല്ലാവരെയും കാലിലൊക്കെ തൊട്ട് തൊഴുതു, ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോരുമ്പോൾ, അപ്പം ഞങ്ങളുടെ അവിടെ ഒരു കടയുണ്ട്, ഇബ്രാനൻ്റെ കടയുടെ അവിടെ റസാക്ക് നിൽക്കുക.
റസാക്ക് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ഇങ്ങനെ ആരും ഇല്ലല്ലോ ഇങ്ങനെ വരുമല്ലേ, അപ്പം റസാക്ക് അവിടെ നിന്ന് തന്നെ ഇത് കൈയടിച്ചു. ഈ സിനിമയ്ക്കകത്തായി കാണുന്നത് അതൊക്കെ ഒരു സിനിമ ഇതായിരുന്നു കേട്ടോ. റസാക്ക് ഇങ്ങനെ കൈയടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി കൂട്ടുകാരും ഉണ്ട് അവിടെ, അവരും നിന്ന് കൈയടിച്ച് അങ്ങനെ ഒരു കൈയടി മേളത്തോടു കൂടി ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. അവിടെ ചെന്നു അമ്മായി സന്തോഷമായിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ രണ്ട് ദിവസം അവിടെ നിന്നു. നിന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഒരു എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഒരു എന്താ അതിന് പറയേണ്ടതെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. അങ്ങനെ അങ്ങ് പോവാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം, വീട്ടിൽ ചെന്നിട്ട് ഞാൻ വീട്ടിലത്തെ വിവരമൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾ കടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടുത്തെ റോബിൻ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് രാവിലെ 5:30. അപ്പം ആ വണ്ടിക്ക് കയറി ഞാനവിടെ രാവിലെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ കുടയത്തൂർ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പം അമ്മയില്ല വീട്ടിൽ, അച്ഛനും ഉണ്ട് പെങ്ങന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് ഞാനിങ്ങനെ ഇന്നപ്പോഴത്തേന് ആരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല, പെങ്ങന്മാരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. മൂന്ന് പെങ്ങന്മാർക്ക് ഒരാങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിൽ ഇരുന്നൊരു ഞാനായിരുന്നു. ഹാപ്പിയായിരുന്നു കേട്ടോ, കുറച്ച് നാളത്തെ ഞങ്ങളുടെ ജീവിതം ഹാപ്പിയായിരുന്നു ചെറുപ്പകാലത്തിൽ. ഞാൻ സത്യം പറഞ്ഞ ഓർത്തിട്ട് എന്നെ ഇട്ടിട്ട് പോയതാണെന്ന് ഓർത്തേ, അറിയില്ലല്ലോ അങ്ങനെയൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ എന്നോട് മിണ്ടുന്നില്ല. പപ്പ വീട്ടിലത്തെ പണിയൊക്കെ ആയിട്ട് വറവ് വെട്ടുന്നു, അപ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നു, പപ്പ എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്ത് ചെയ്യുന്നു, പെങ്ങളോട് ചോദിച്ചു. പണ്ട് പെങ്ങൾ പറഞ്ഞു അമ്മ ഒരു വഴി വരെ പോയതാ, അമ്മ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. ആ ശരി. ഞാൻ ശാലനേരമൊക്കെ അവിടെ ഇരുന്നു. ഒരു 12 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് അവിടെ ഇവിടെയും കൂടെ നിൽക്കുക, കാരണം അവിടെ എങ്ങനെയാണ് അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നിരിക്കുന്നു, അങ്ങനൊരു വിഷയം. ഇവിടെ വന്നിട്ട് വീട്ടിലത്തെ ഒരു വിവരം അറിഞ്ഞിട്ട് ഒരു പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ പെങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ പോവുക എരുമേലിക്ക് പോവാന്ന് പറഞ്ഞു. ഉടനെ പെങ്ങൾ പറഞ്ഞു അമ്മ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. മുത്തമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെയാളെ പെങ്ങൾ, സന്ധ്യ എന്നാണ് പേര്. നമ്മൾ പറഞ്ഞു അമ്മച്ചി വന്നിട്ട് പോയാലും. അപ്പോൾ ഞാൻ ചോറുണ്ട്, ഈ കുറേ ദിവസത്തെ ഉറക്കളെയും മാനസിക ടെൻഷനും എല്ലാം കാരണം ഞാനിങ്ങനെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കടല കയറി കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്ക എന്നിട്ട് പോകാം ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എരുമേലി ചെന്നാൽ മതിയല്ലോ ഇത്ര ദൂരം പോയാമെന്ന രീതിയിൽ ഞാനിങ്ങനെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കത്തിലാണ്, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ ഒരാളിങ്ങനെ തലയിങ്ങനെ വെക്കുക, ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക കേട്ടോ. ആ വരുന്ന അല്ല എങ്ങനെയാണ് അവളെ എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യം കണ്ടാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇവള് കട്ടിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക തല. പെട്ടെന്ന് ഞാൻ ഒരു ഞാൻ വന്നപ്പോണ്ടല്ലോ ടെൻഷൻ അടിച്ച് കിടക്കുന്ന ആളാണ് ഞാൻ, അവിടെ ടെൻഷൻ എടുത്ത് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇരിക്കുമ്പോഴത്തേനും ഇവിടെ ഞാൻ വരുമ്പോൾ ഒരാൾ ഭയങ്കര ഉറക്കം. പക്ഷെ എനിക്കങ്ങനെ ഞാൻ പെട്ടെന്നൊന്ന് വന്നിങ്ങനെ തോണ്ടിയിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ ചെന്ന് കയറുമ്പോഴത്തെ ഞാൻ ചെന്ന് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്കിങ്ങനെ പടപടോന്ന് ഇടിക്കുക, കാരണം നമുക്കൊരു ഇതുമില്ല, എന്താണ് അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേനും സജീവണ്ണ കണ്ടപ്പോൾ ഞാൻ തലയിലൊന്ന് തോണ്ടി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരെ അടുക്കളയിലോട്ട് അല്ലേ, അടുക്കള ചെന്നപ്പോൾ പപ്പ അവിടെ നിൽപ്പിടും. പപ്പ അവിടെ ഈ അടുക്കളയിൽ ഒരു പലക അടിച്ചുകൊണ്ട് നിൽക്കുക എന്തോ തട്ട് വെക്കാനായിട്ട്. ഞാൻ ചെന്നിട്ട് കാലയിൽ ഒന്ന് തൊട്ട് തൊഴുതപ്പോഴത്തേനും പപ്പ ഇങ്ങനെ പുറകോട്ടങ്ങ് മാറി. പിന്നെ എന്തായാലും നമ്മൾ ചെയ്യാനുള്ള കടമ ചെയ്യണമല്ലോ. എന്നാലും അമ്മ ഏട്ടോ വന്ന് വിളിച്ചോണ്ട് വന്നേ, അത് നമുക്കില്ലയെന്ന് പറയാൻ പറ്റിയല്ല. അമ്മയാണ് വിളിച്ചോണ്ട് വന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം അങ്ങനെ അങ്ങ് പോയി എങ്കിൽ പോലും അവിടെ പോലെ ഞങ്ങളുടെ ജീവിതം തുടങ്ങുകയാണ്. കുറച്ച് ദിവസം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ചിലപ്പോൾ ജീവിക്കാൻ എങ്ങനെയാണെന്നുള്ള കാര്യം. ഞാൻ വന്ന് കയറിയപ്പോഴത്തേനും ഞാൻ വന്നപ്പോഴത്തേനും എൻ്റെ അടുക്കൽ അമ്മ പറഞ്ഞു എന്നാ ഇപ്പോൾ സജീവൻ എൻ്റെ ഒക്കെ പഠിക്കാൻ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അന്നപ്പോൾ എനിക്ക് ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തു കല്യാണം കഴിഞ്ഞാണല്ലോ രജിസ്റ്റർ ചെയ്താണല്ലോ എന്നാണല്ലോ വന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ കോളേജിലൊക്കെ പോകുന്നവർ ഇവിടെ പൊട്ടൊക്കെ തൊട്ട് താലിയൊക്കെ ഇട്ട് കോളേജിൽ പോകുന്നൊക്കെ. അപ്പോൾ എനിക്കങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആൾ കൊണ്ടുവിടുമല്ലോ. ആൾ ചുമ്മാ കേട്ടോ വന്നിട്ട് എന്നിട്ട് ആൾക്ക് ഇഷ്ടമൊന്നുമില്ലായിരുന്നു അങ്ങനെ പോകുന്നത്. പക്ഷെ ചുമ്മാ നമ്മളെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ അങ്ങനെ വിടാമെന്നൊക്കെ. അത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പറഞ്ഞു എന്നാ ഇവിടെ കെട്ടിക്കാൻ പെൺപിള്ളേരുണ്ട്, അപ്പോൾ അതുകൊണ്ട് മൂത്തവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യത്തെപ്പറ്റിയൊക്കെ ആലോചിക്കാം. അപ്പോൾ വന്ന് ഇന്നിപ്പോൾ പെങ്ങന്മാരുടെ കൂടെ ആര് വേണം കിടക്കാനും എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നമ്മളതിനെപ്പറ്റിയൊന്നും വലിയ ഇതായിട്ടും ചിന്തിക്കുന്നില്ല, എന്നാലും നമുക്കൊരു പറഞ്ഞു നമ്മൾ പറഞ്ഞു അതനുസരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ
അങ്ങനെയായിരുന്നു. ഞാൻ വന്ന് കുറേ ദിവസങ്ങൾ പെങ്ങന്മാരുടെ കൂടെ ആയിരുന്നു കിടക്കുന്നു എടുക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നാ സജീവണ്ണൻ അമ്മയ്ക്ക് എന്തോ സുഖമില്ലായിട്ട് സജീവണ്ണൻ അമ്മയും കണ്ട് ആശുപത്രി പോവണേ. അപ്പോൾ ആശുപത്രി പോയിട്ട് വരുമ്പോൾ സജീവണ്ണൻ അമ്മ എടുക്കുന്നത് പറഞ്ഞ അമ്മ അഞ്ഞൂറാത്തിയുടെ സ്വഭാവ ഞാൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ പെങ്ങന്മാരുടെ കൂടെ താമസിപ്പിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതേണ്ട ഒരു ഭയങ്കര ഒരു ഇത്. ഞാനറിയണില്ല കേട്ടോ ഇതൊന്നും. ഞാൻ ഇവർ പോയിരിക്കല്ലേ, ഇവരെ ഹോസ്പിറ്റലിൽ പോയതല്ല, ഞാൻ നമ്മളിതൊന്നും അറിയണില്ലല്ലോ. അപ്പോൾ വീട്ടിൽ വന്നു എന്നത്തേം പോലെ എല്ലാ ഇതും കഴിഞ്ഞ് വെച്ച് ഞാൻ കിടക്കാനായിട്ട് കിടന്നു, ഇവരുടെ കൂടെ കയറി കിടന്നു. അപ്പോൾ അമ്മ വെളിയിലിരുന്നിട്ട് എന്നെ വിളിച്ചു, കൺമണി ഇങ്ങോട്ട് കൺമണി എന്നായിട്ടാണ് എന്നെ വീട്ടിൽ വിളിക്കണേ, ഇനി വന്നേന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ ചെന്നു, ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു അവിടെ ആ മുറി പോയി കിടന്നോളാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ എനിക്ക് തലയുണ്ടോ കൈയുണ്ടോ ഉടലുണ്ടോ എനിക്കറിയില്ല. ഞാനങ്ങ് ഇങ്ങനെ ഭൂമിയിലോട്ട് താന്ന് പോകുന്ന പോലെ ഒരു നാണെങ്കിൽ എനിക്കറിയില്ല എന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു വേണ്ട അവിടെ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അമ്മ കയറി കഥവ് അടിച്ചിട്ട് അങ്ങ് പോയപ്പോൾ പിന്നെ എനിക്കൊന്നും മേലല്ലോ. എൻ്റെ അവിടെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ അതിന് മുന്നേക്ക് ഉണ്ടല്ലോ എല്ലാവരും ഓർക്കും ഇങ്ങനെ. പക്ഷേ എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇങ്ങനെ സ്നേഹിച്ച് നടക്കുന്നവരും അല്ലെ കുറേയൊക്കെ ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ ഒരുമിച്ച് ജീവിച്ച് കഴിഞ്ഞ് വെച്ചാൽ അതങ്ങ് തകരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് ഞാനെപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഒരിക്കലും ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ പ്രേമിച്ച് അല്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ കറങ്ങാൻ പോകുന്നു, ഭയങ്കര സ്വാതന്ത്ര്യമാണല്ലോ. ഒരിക്കലും നമ്മൾ അങ്ങനെയൊരു ഇതുണ്ടായിരുന്നു, എപ്പോഴും ഒരു അകലെ വിട്ടു നിൽക്കണം. കാരണം നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്, അപ്പോൾ സ്നേഹിച്ച് എത്ര നാൾ കഴിഞ്ഞാലും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് നമ്മളൊരു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു അല്ലെ നമ്മൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞു ഒക്കെ ആയിരിക്കണം. അതിന് മുന്നേ ഒരിക്കലും ഒരു പെണ്ണും ഒരു ചെറുക്കൻ സ്നേഹിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു പരിധി വിട്ട് അടുത്തിടപഴകാനോ അല്ലെ അയാളുടെ കൂടെ പോയി കുറേ സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനോ ഒരിക്കലും ഒരിതുണ്ടാവില്ല. ഇത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പയ്യെ പറയും, ആ നീ അന്ന് ഞാൻ വിളിച്ചപ്പം വന്നില്ലേ, അപ്പം ഇതുപോലെ നീ എവിടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. കാരണം ഇപ്പം അത്രയും സ്വാതന്ത്ര്യമാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെയൊന്നും കാണാനോ മിണ്ടാനോ ഇങ്ങനെ വരുന്ന ഉടനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇലയെടുത്ത് വെച്ച് ഞൊട്ട വിടുന്ന ഉടനെ അവിടെ റോഡിൽ ഇറങ്ങി നിൽക്കും. അപ്പം ഞങ്ങളുടെ വീട് ഇങ്ങനെ റോഡ് സൈഡാണ്, ഇങ്ങനെ അന്നൊക്കെ ഈ പകുതി അടയ്ക്കുന്ന ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഇങ്ങനെ പയ്യെ നിൽക്കും, അപ്പോൾ അതിലേ ഇങ്ങനെ പോകും കാണും, അല്ലെ പിന്നെ സ്കൂളിൽ പോകുന്ന വഴിക്ക് അങ്ങനെയൊക്കെയായിരുന്നു കാണുന്നൊക്കെ. ഇപ്പോഴത്തെയൊക്കെ പിള്ളേർ അങ്ങനെയല്ലോ, ഇവിടെ എല്ലാം പോകുന്നു. ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ ആണെന്ന് പറഞ്ഞാലും മൂത്തവൻ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഇളവനൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്നേഹിച്ച്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ കല്യാണമാണെന്നൊക്കെ പറഞ്ഞില്ല, അവർ സ്നേഹിച്ചു, അവർ ഒരുമിച്ച് പിന്നെ എവിടെയാണ് ഇടിക്കിടാമോ ഒക്കെ കാണാൻ പോകുന്നു. അപ്പം ഞാൻ അന്ന് ആ എൻ്റെക്ക് മകളായിട്ട് വരാൻ പോകുന്നവളുടെ ഒരിക്കലും ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഇതൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യും. നമ്മളൊരിക്കലും ഒരു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുക്കൻ്റെ ഇടയ്ക്കൽ അമിതമായിട്ട് ഇടപെടാനോ അല്ലെ അവൻ വിളിക്കുന്നിടത്ത് പോകാനോ ഒന്നും ചെയ്യരുത്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും. കാരണം അത് പറയും കേട്ടോ, 6 വർഷം ഞങ്ങൾ പ്രേമിച്ചു എന്നാൽ പോയിട്ടില്ലേന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. കാരണം ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ വെച്ചുച്ചിറക്കി പോവാം. അപ്പം ഞങ്ങൾ മിണ്ടുന്നേ ഇല്ല. അപ്പം അതിലെ പോകാൻ എനിക്ക് ഒരിതപ്പം അതിലേ വരാൻ വെച്ചുച്ചിറന്ന് പോകുന്നു പറഞ്ഞൊരു ഇച്ചിരി വനം പോലൊരു സ്ഥലമാണ്. എരുമേലിൽ നിന്ന് വെച്ചുച്ചിറക്കി പോകും യൂക്കാലിയും പൈൻമരവും കൂടി നിൽക്കുന്നത്. അപ്പം നടന്നിങ്ങനെ, അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോളിയൊക്കെ വന്നിട്ടുള്ള ആയതുകൊണ്ട് ഒത്തിരി നടക്കാനും എടുക്കാനും ഇപ്പം കാലൊക്കെ കഴിക്കും. അപ്പം ഞാനേതു കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാല് കഴിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ എല്ലാവരും കുളിക്കാനൊക്കെ പോകുന്ന സ്ഥലവും വഴിയൊക്കെ ഉണ്ടിങ്ങനെ. അപ്പം അതിലേ കയറി അവിടെ ഒന്ന് ഇരിക്കാവല്ലോ എന്ന് ഓർത്തോണ്ട് ഇന്ന് ഇരുന്നു. അവിടെ ഒരു കല്ലുണ്ട്, കല്ലിലോട്ട് ഇരുന്നു. ഇപ്പം ഞങ്ങളിങ്ങനെ പോകുമ്പം കുറേ പേര് ഞങ്ങളെ ഇങ്ങനെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നില്ല, അതിനിപ്പുറം ദേണ്ട ഇവന്മാരടുത്തുകൂടി വന്നു. വന്നിട്ട് ദൈവമേ കിലുകിലോ ഒന്ന് വിറയ്ക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 അമ്മമാരാണ്. അതിലൊക്കെ ആൾക്കാരൊക്കെ വരുന്നത് അല്ലാതെ
ഹരിദാസമ്മ എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. ഹരിദാസമ്മേൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. കാരണം ഞങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു നമ്മൾ ഇന്നത്തെ പോലെ ഒരു വഴി സൈഡിൽ നിന്ന് ഇന്നിപ്പോൾ ഇപ്പോൾ എവിടെയൊക്കെ നിൽക്കുന്നു എവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു നമുക്കറിയത്തില്ലല്ലോ. ജസ്റ്റ് അവിടെ നിന്ന് ഇരുന്ന് ഇവർ വന്ന് നമ്മളെ പിടിച്ചു, ഭയങ്കര വിഷയമായി വീട്ടിൽ പറയും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചു. എനിക്ക് പേടിപ്പിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാ അമ്മമാർക്ക് പൈസ വേണം, പൈസ വേണം. അന്നര പൈസ കൊടുക്കുവാണെങ്കിൽ അവ എൻ്റെ കയ്യിൽ നോട്ട് ബുക്കും ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ വരുന്നത് എടുക്കാൻ ഇഷ്ടം പോലെ കുളിക്കാരും വിറക് പിറക്കാൻ ആൾക്കാർ പോകുന്നു. അല്ലാതെ അല്ലാതുള്ള സ്ഥലമൊന്നും അല്ല. പക്ഷെ ഇവര് ഇവർക്ക് പൈസ വേണമായിരുന്നു. ബുക്ക് മേടിച്ചു, ബുക്ക് മേടിച്ചു കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു നാളെ വൈകിട്ട് ഇന്ന് വൈകിട്ട് പൈസ കിട്ടണം, ഉത്തരം കാണിക്കാൻ പോയത് പൈസ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ എനിക്ക് എത്ര പെട്ടെന്ന് ഇവിടെ എടുക്കുന്ന എനിക്ക് ഇവിടെ കൊണ്ട് മനസ്സ് അങ്ങനെ പറയുന്നു. ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു, ഒരു മാർഗ്ഗവും ഇല്ല പൈസ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും എങ്ങനെ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. ഇവള് അവിടെ കഴുത്തിൽ കിടന്ന മാല, എൻ്റെ അമ്മച്ചി പാവം, ഒത്തിരി ഇതൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ പറയുമ്പോഴായിരിക്കും വീട്ടിൽ പോലും അറിയണം ഭഗവാനെ. എൻ്റെ അമ്മച്ചിയോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു പാവം, അമ്മച്ചി ഭയങ്കര നിഷ്കളങ്കയായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും അമ്മ അങ്ങനെ കള്ളത്തരം വന്നു അമ്മച്ചിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ മാല കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മച്ചി, ഞാൻ മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് അമ്മച്ചി പിറ്റേന്ന് ഇങ്ങനെ, അയ്യോ കൊച്ചിൻ്റെ മാല എന്ത്, ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ മാല എന്ത്. അപ്പോഴും എൻ്റെ ഇങ്ങനെ എൻ്റെ അയ്യപ്പാ ഞാൻ ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോഴും അമ്മച്ചി അവിടെ എല്ലാം പോയി തപ്പി എടുത്തു, മാലയൊന്നും കിട്ടിയില്ല. അതുപോലെ സജീവണ്ണനെ പോയി കൊടുത്തു വിട്ടതാ പണയം വെച്ച് അവർക്ക് പൈസ കൊടുക്കാം. ചോദിച്ചത്ര 3000 രൂപ, 3000 രൂപ അന്നത്തെ സമയം 3000 എന്ന് പറഞ്ഞാൽ അത് എത്ര വർഷം പുറകിലേക്ക് പോകണം. 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാല വെച്ചാൽ 3000 കിട്ടത്തില്ല. 1500 രൂപ, 1500 ആണ് 1000 രൂപയും കൊണ്ട് എനിക്ക് കിട്ടിയത് ആ മാല കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ ആ പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവർക്ക് കൊടുത്തു, ആ പൈസ കൊണ്ട് കൊടുത്തപ്പോൾ അവരെ ബുക്ക് വന്നു. ബുക്ക് ഞാൻ ഇവളെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചു. കൂട്ടുകാരിയുടെ ബുക്കാണ്, ആ എൻ്റെ ബുക്കാണേലും വേണ്ടില്ല, അവളുടെ ബുക്ക് കൊടുക്കാനായിട്ട് ഞാൻ പോയതാ. എന്നിട്ട് ഇവന്മാരുണ്ടല്ലോ, ഈ പൈസയും മേടിച്ചു, എന്നിട്ട് എൻ്റെ അമ്മാവനോടുത്ത് പറഞ്ഞും കേൾപ്പിച്ചു. എന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, എരുമേലി നിൽക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ പറഞ്ഞു. എന്നിട്ട് സജീവണ്ണ മാല കൊണ്ട് തന്നു കേട്ടോ. മാല കൊണ്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവളുമാർക്കൊക്കെ അറിയാമല്ലോ, അവളുമാർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് തോട്ടിൽ കിടന്ന് മാല കിട്ടിയെന്നൊക്കെ ഉള്ള ഇതിൽ കൊണ്ട് കൊടുത്തു കേട്ടോ. കാരണം അങ്ങനെ നമുക്ക് അമ്മച്ചി അങ്ങനെ അമ്മച്ചി സത്യമായ പൈസ പാവം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. അധികം ദിവസം വൈകിയില്ല, ഒരു 3-4 ദിവസം, 3-4 ദിവസം ഞങ്ങൾ സജീവണ്ണ എവിടെ നിന്നാണോ പൈസയൊക്കെ ഒപ്പിച്ച് അതൊക്കെ എടുത്തു തന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, അപ്പോൾ സജീവണ്ണ എപ്പോഴും പറയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാച്ച് എന്നിട്ടും നമുക്ക് ഒന്ന് ഒന്ന് സജീവണ്ണ ഒരിക്കലും ഒന്ന് സാന്ദ്രയോടൊന്ന് മിണ്ടാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ലേഖയും സജീവണ്ണനും കൂടി എന്നാ ഒരു സിനിമ കാണാൻ പോയി. അത് ഏത് പടമായിരുന്നു? അതാണോ? ആ മാന്നാർമത്തായി സ്പീക്ക്. അതുപോയി, അതാണ് ഞങ്ങളൊന്ന് കറങ്ങുക. അതും എന്നെ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രം അവിടെ പോയി സിനിമ. അതും മോർണിംഗ് ഷോയ്ക്ക് അല്ലേ, ഞാൻ ഇതുപോലെ മണിമലയ്ക്ക് പോകുന്ന പോലെ പോയി മോർണിംഗ് ഷോയ്ക്ക് ഞങ്ങൾ പോയി കണ്ടു തിരിച്ചു പോന്നു. അല്ലാതെ അല്ല, അത് അതൊക്കെ ആയിരിക്കും. സജോൺ ഇപ്പോഴും പറയും കേട്ടോ, ആ ഒരു കാര്യമൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഇപ്പോഴും സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു കുറവും കാര്യമൊന്നുമില്ല. അപ്പം അന്നൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ ചില സമയത്ത് സജീവണ്ണൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ എന്തൊക്കെ പറയും, നീ കൺമണി നീ അന്ന് അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയും. ഇല്ലെങ്കിലും ഇപ്പോൾ പറയല്ലേ, നീ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളിടത്തെ വഴക്കുണ്ടാവും, സ്നേഹമുള്ളിടത്തെ പിടക്കം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ വഴക്കും. അത് പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും പെട്ടെന്ന് എൻ്റെ മനസ്സ് ആ പറയുമ്പോൾ അവിടെ തീർന്നു. അത് കഴിയുമ്പോൾ ആൾ അവിടെ പോയിട്ട് കിടക്കും, എന്നിട്ട് വലിയ വേമേലെ കിടങ്ങും. എനിക്കറിയാം ഇത്രയ്ക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പയ്യെ ചെല്ലും, അവിടെ കിടക്കും, അവിടെ തീരും. അത് പിറ്റേ ദിവസത്തേക്ക് മണിക്കൂർ വെച്ചോണ്ടിരിക്കാനോ അല്ല ആരെയും അറിയിക്കാനോ ഞാൻ അനുവദിക്കത്തില്ല. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു വിജയമായിട്ട് ഞാൻ കണക്കാം. കാരണം ആര് അതങ്ങനെ വേണം, നമ്മൾ ആരായാലും ശരി, അവരിങ്ങോട്ട് ചിലപ്പോൾ ഇച്ചിരി വാശിയൊക്കെ പിടിച്ച് കിടക്കുമായിരിക്കാം. അത് പോട്ടെ, നമ്മുടെ ഭാഗത്ത് തെറ്റെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അത് വേണ്ട, നമ്മുടെ ഭാഗത്തോട് ചെല്ലുക. പിന്നെ മോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ വെക്കുന്നു ഇരുട്ടത്ത് നിന്ന് അച്ചാച്ചി അമ്മച്ചി കൂടി എന്നെ അടുക്കുവാന്ന്. അങ്ങനെ അന്ന് ഞങ്ങൾ അവിടെ തുടങ്ങിയ ജീവിതം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ കഷ്ടതകൾ കയ്പായിരുന്നു, കുറേ കയ്പേറിയ. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ കറുത്ത, കാരണം ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടോണ്ടിരിക്കുകയാണ് അച്ഛൻ പറയണത് എനിക്ക് കറുത്തവരെ ഇഷ്ടമില്ല. അന്ന് തൊട്ട് എനിക്ക് അവിടുന്ന് ആ ഒരു ഇതാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിനി
അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതിനിടയ്ക്ക് ഇടവേളയിട്ട് മോൻ്റെ കല്യാണക്കാരിയൊക്കെ പറയണ്ടേ. അപ്പം ഞങ്ങൾ ഇന്നൊരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുത്ത ദിവസം തന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം ഞങ്ങൾ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതെ, രാത്രിയായി വിശേഷങ്ങൾ പറയാം. ഞങ്ങളുടെ തുടക്കം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആ തുടക്കം അന്നത്തെ ദിവസം അവിടെ ആരംഭിക്കുകയായിരുന്നു. അത് വലിയ പറയാട്ടോ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.